കൂടിയിരിക്കണം. എന്തൊരു ഉത്തരവുണ്ട് ഇതിൽ? ഇതിൽ ഇന്ന് രാത്രി ഒരു ജീവൻ പോയാൽ നിങ്ങൾ ഉത്തരം പറയോ? ഒരു വല്ലാത്ത പ്രതിസന്ധിയാണ്, ഗൗരവതരമായ സാഹചര്യമാണ് തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ നിലനിൽക്കുന്നത്. 3 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു, വൈദ്യുതി മുടങ്ങിയിട്ട് ഇപ്പോഴും പരിഹാരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. വല്ലാത്ത പരിഭ്രാന്തിയിലാണ് അവിടെ രോഗികളും കൂട്ടിരിപ്പുകാരും. അകത്തെന്താണെന്ന് അറിയാത്ത ആശങ്കയിൽ നിൽക്കുന്ന ഒരുപാട് പേരുടെ പ്രതികരണങ്ങൾ നമ്മളിപ്പോൾ കേട്ടു. കെ ജി കമലേഷ് ശരിയാണ്, കമലേഷ് ഉടൻ പ്രശ്നം പരിഹരിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. പരിഹാരമായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു? ശീതൽ, വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ എസ് എ ടി ആശുപത്രികളിൽ നടക്കുന്നത്. അതായത് നമ്മൾ യു പി പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സർക്കാർ ആശുപത്രികളിലെ സംവിധാനങ്ങൾക്ക് അപര്യാപ്തം ഉണ്ടാകുന്ന വലിയ ചർച്ചയായിരുന്നു. നമ്മൾ ഈ ആരോഗ്യ കേരളം, നമ്പർ വൺ കേരളം എന്നൊക്കെ പറയുമ്പോഴാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലാണ് കഴിഞ്ഞ 3 മണിക്കൂറിനടിക്ക് അടുത്തേക്ക് എത്താറായിരുന്നു കറണ്ട് പോയിരിക്കുന്നു എന്നുള്ളത്. പലതരത്തിലുള്ള സാങ്കേതിക കാരണങ്ങൾ പറയുന്നു, കെ എസ് ഇ ബി പറയുന്നു, പി ഡബ്ല്യു ഡി വിഭാഗത്തിന്റെ പ്രശ്നമാണ്, ഇന്റേണൽ വിഭാഗത്തിന്റെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിവിധ വിഭാഗക്കാർ പരസ്പരം പഴിചാരുമ്പോൾ കുഞ്ഞുങ്ങളും അമ്മമാരും ഒക്കെ തന്നെയാണ് ഈ ഇരുട്ടിൽ ഇപ്പോഴും കഴിയുന്നത് എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രതിഷേധാർഹമാണ്. ആ പ്രതിഷേധമാണ് ഇപ്പോൾ ആശുപത്രി പരിസരത്ത് രോഗികളുടെ ബന്ധുക്കളും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. വൈദ്യുതി ഇല്ലാതെ പ്രസവം വരെ നടന്നുവെന്ന് രോഗികൾ പറയുന്നു. പ്രസവിച്ചു, തന്റെ കുഞ്ഞു മകൾ പ്രസവിച്ചു, അല്പസമയത്തുള്ള കറണ്ട് പോയി, എന്റെ പേരക്കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെ ഒരു സ്ത്രീ ഇപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാലും വൈദ്യുതി ഉടൻ പുനഃസ്ഥാപിക്കുമെന്ന് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി അല്പോമ്പ് ഏഷ്യാന്യൂസിനോട് പറഞ്ഞു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ വിശ്വനാഥനും അല്പോമ്പ് പറഞ്ഞു. പക്ഷേ ഇതൊരു സാങ്കേതിക സംവിധാനമാണെങ്കിലും നമ്മുടെ സംവിധാനമൊക്കെ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? കെ എസ് ഇ ബി റെഗുലറായി ചെയ്യുന്ന ഒരു അറ്റകുറ്റപ്പണിക്ക് വേണ്ടി നടത്തിയ ഒരു ചെറിയ മാറ്റം, അത് പി ഡബ്ല്യു ഡിയുടെ ഇന്റേണൽ വിഭാഗത്തിന് വൈദ്യുതി ആശുപത്രിക്ക് അകത്തേക്ക് കൊണ്ട് വിതരണം ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അത്ര ലാഘവത്തോടുകൂടി സാങ്കേതിക കാര്യങ്ങൾ കൊണ്ട് വിശദീകരിച്ചുകൊണ്ട് കൈകൊഴുകാൻ കഴിയുമോ കെ എസ് ഇ ബിക്കും പി ഡബ്ല്യു ഡിക്കും ഒക്കെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ രീതിയിലാണോ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുക? നമുക്കറിയാം എസ് എ ടി ആശുപത്രിയൊക്കെ വരുന്നത് പലപ്പോഴും ഏറ്റവും അത്യാവശ്യ ചികിത്സയ്ക്ക് വേണ്ട ആളുകളാണ്. മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ നിന്നൊക്കെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ റഫർ ചെയ്യുന്ന ആശുപത്രിയാണ് എസ് എ ടി ആശുപത്രി. കുഴപ്പമില്ല, ഓക്കെ ആയി. ഞങ്ങള് കുഞ്ഞു കിടക്കുന്ന വാർഡുണ്ട്, ആ വാർഡിൽ ഒന്ന് നോക്കണം. അവിടെ ആണെങ്കിൽ വൃത്തിയൊക്കെ ഓക്കെ, പക്ഷെ അതിനകത്താണെങ്കിൽ വായു സഞ്ചാരം പോലും ഇല്ല. അതിൽ ആ കുഞ്ഞുങ്ങൾ ചൂടെടുത്ത് ആ കുഞ്ഞു അതിനകത്തൊരു കുഞ്ഞു ശ്വാസം മുട്ടി, ഇപ്പൊ അതിനകത്ത് ഓക്സിജൻ കൊടുത്ത് അതിനെ എടുത്തേക്കുവാണ്. ഇപ്പൊ കറണ്ട് പോലും ഇല്ല, ഒന്ന് ഒരു 1.5 മാസം പ്രായമുള്ള കുഞ്ഞാത്. ഡോക്ടർ കുറച്ചു മുമ്പ് വന്ന് പറഞ്ഞപ്പോൾ നോക്കി, ആ റൂം ഒരു ആകെപ്പാടെ കുറച്ചേ ഉള്ളൂ, അതിനകത്തൊന്ന് കിടന്ന് നന്നായിട്ടൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല. ഇപ്പൊ ചൂടെടുക്കുക, അതിനകത്ത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. എല്ലാവരും ഒന്നുകൊണ്ട് വെളിയിലിറങ്ങി നിൽക്കുക. ഇതാണ് അവിടെ കൂടെ നിൽക്കുന്നവർക്ക് പറയാനുള്ളത്.